ഹേയ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ കുറേയധികം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ കമ്പ്യൂട്ടറിൽ. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്ക് കൂടുതലും വേണ്ടി വരുന്നത് പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണല്ലേ. പക്ഷേ പല ആളുകളും ചെയ്യുന്നത് ഇതിൻ്റെ ക്രാക്കൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ക്രാക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് ഇല്ലീഗലാണ്, മാത്രമല്ല അതൊരിക്കലും സേഫ് ആയിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നൗ, നിങ്ങൾക്ക് എപ്പോഴും ഇത്തരം പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനെ പകരം വയ്ക്കാവുന്ന കുറേയധികം ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഫ്രീ എന്ന് പറയുന്നതിന് പുറമെ അത് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കുറേയധികം സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് തന്നെയാണ്, നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറേയധികം പെയ്ഡ് ആപ്ലിക്കേഷനെ പകരം വയ്ക്കാവുന്ന നല്ല കുറച്ച് സോഫ്റ്റ്വെയർസ്. ഇത് ലിനക്സിലാണെങ്കിലും വിൻഡോസിലാണെങ്കിലും മാക്കിലാണെങ്കിലും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ്. സോ തുടങ്ങല്ലേ. ഒന്നാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലിബ്രോഫീസ് ആണ്. ലിബ്രോഫീസ് എന്ന് പറയുന്നത് ഒരു ഓഫീസ് സ്യൂട്ടാണ്. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസിനെ പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. നിങ്ങൾക്കറിയാലേ, മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ പോപ്പുലർ ആയിട്ടുള്ള ഓഫീസ് സ്യൂട്ടാണ്. കുറേയധികം ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്, പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. എം എസ് ഓഫീസ് എന്ന് പറഞ്ഞാൽ അതിന് ക്രാക്കൊക്കെ ഇട്ട് ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് പറഞ്ഞ പോലെ അത് ഇല്ലീഗലാണ്. പക്ഷേ നിങ്ങൾക്ക് എന്താണ്, അതിനെ പകരം അത്രയധികം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ലിബ്രോ ഓഫീസിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി ഭാവിയിൽ നിങ്ങൾ ഒരു ഓഫീസ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ലിബ്രോ ഓഫീസ് എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. എല്ലാ ഫീച്ചേഴ്സും ഐ തിങ്ക് നിങ്ങൾക്ക് എം എസ് ഓഫീസിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. സോ ദർ ഇസ് നോ വെറീസ്. നൗ, അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് മേ ബി കുറച്ച് ഓൾഡായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമില്ലാതായി വരുന്നതാണ്. ഓക്കെ, നൗ രണ്ടാമത്തെ സോഫ്റ്റ്വെയർ, അതാണ് ഓപ്പൺ ഓഫീസ് എന്ന് പറയുന്നത്. ഓപ്പൺ ഓഫീസ് എന്ന് പറയുന്നത് ആക്ച്വലി എം എസ് ഓഫീസ് പോലെയുള്ള മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലിബ്രോ ഓഫീസായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലിബ്രോ ഓഫീസിൽ കിട്ടുന്ന എല്ലാ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഓഫീസ് സോഫ്റ്റ്വെയർസ് ഇവിടെ അവൈലബിൾ അല്ല. പക്ഷേ എന്താണ്, അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് ആണെങ്കിലും അതായത് എക്സെൽ ആണെങ്കിലും വേർഡ് ആണെങ്കിലും പ്രസൻറ്റേഷന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആ ഓഫീസിൻ്റെ സോഫ്റ്റ്വെയർസൊക്കെ ഓപ്പൺ ഓഫീസിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. നൗ ഇത് കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള യു ഐ ആണ്, യൂസർ ഇൻ്റർഫേസ് ആണ്. എം എസ് ഓഫീസ് ഉപയോഗിക്കുന്നവർക്ക് കറക്റ്റ് അതിനോട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ്. ഇതും ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ലിനക്സിലാണെങ്കിലും വിൻഡോസിലാണെങ്കിലും മാക്കിലാണെങ്കിലും നിങ്ങൾക്കിത് റൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, നൗ മൂന്നാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു വി പി എൻ ആണ്. അതാണ് പ്രോട്ടോൺ വി പി എൻ എന്ന് പറയുന്നത്. നമ്മൾ വി പി എൻസ് കുറേയധികം ഇന്ന് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ വിൻഡോസിനാണെങ്കിലും ആൻഡ്രോയിഡാണെങ്കിലും ഐ ഒ എസിനാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്രീ വി പി എൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഫ്രീ വി പി എൻ എന്ന് പറയുന്നത് പലപ്പോഴും ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം ട്രസ്റ്റ് വർത്തി ആണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അവിടെയാണ് പ്രോട്ടോൺ വി പി എൻ വരുന്നത്. ആക്ച്വലി പ്രോട്ടോൺ വി പി എൻ ഫുള്ളായിട്ട് ഫ്രീ ആണെന്നല്ല, പക്ഷേ അതിൻ്റെ ഒരു ഫ്രീ വേർഷൻ ഉണ്ട്. റെഗുലർ നമ്മളെപ്പോലുള്ള ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തടസ്സം കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ്ഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ബെസ്റ്റ് വി പി എൻ ആണ് പ്രോട്ടോൺ വി പി എൻ എന്ന് പറയുന്നത്. ആക്ച്വലി അധികം ആളുകളും യൂസ് ചെയ്യാത്തൊരു ഐ തിങ്ക് കൂടുതലാളുകൾ കേട്ടിട്ടുണ്ടായി, കുറേ അധികം ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഐ തിങ്ക് ഒരു ഫ്രീ ആയിട്ടുള്ള വി പി എൻ ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കേണ്ട ഒരു വി പി എൻ ആണ് പ്രോട്ടോൺ വി പി എൻ എന്ന് പറയുന്നത്. മാത്രമല്ല പ്രോട്ടോണിന് അവർ പ്രോട്ടോൺ മെയിൽ എന്ന് പറഞ്ഞൊരു ഇമെയിൽ അപ്ലിക്കേഷൻ കൂടിയുണ്ട്, ഇമെയിൽ ക്ലയൻറ്റ് കൂടിയുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ലൈക്ക് ജിമെയിലൊക്കെ പകരം ഉപയോഗിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഡാറ്റ ഒന്നും ഇങ്ങനെ കളക്ട് ചെയ്യാതെ ഓക്കെ നമ്മുടെ പ്രൈവസിക്ക് വേണ്ടി വിട്ട് തരുന്ന ഒരു ഇമെയിൽ ക്ലയൻറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു ഇമെയിൽ ക്ലയൻറ്റ് ആണ് പ്രോട്ടോൺ മെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ അപ്ലിക്കേഷനാണ് ഹാൻഡ്ബ്രേക്ക്. ഹാൻഡ്ബ്രേക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മീഡിയ ട്രാൻസ്കോഡിംഗ് ടൂളാണ്. അതായത് നിങ്ങൾക്ക് മീഡിയസിൻ്റെ കൺവേർഷൻ നടത്താം, അതായത് വീഡിയോ ടു ഓഡിയോ, വീഡിയോസിൽ തന്നെ പല ഫോർമാറ്റുകൾ കൺവേർട്ട് ചെയ്യാം, ഓഡിയോയിൽ തന്നെ പല ഫോർമാറ്റുകൾ കൺവേർട്ട് ചെയ്യാം. മാത്രമല്ല നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന കാര്യമാണത്, അതായത് വീഡിയോയുടെ ഫയലിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ ഈ വീഡിയോയുടെ ഫയലിൻ്റെ സൈസ് കുറച്ച് പക്ഷേ ക്വാളിറ്റി വീഡിയോയുടെ കുറയാതെ എങ്ങനെ മാറ്റുന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലേ.
അവിടെ നിങ്ങൾക്ക് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഫാസ്റ്റായിട്ടുള്ള കമ്പ്രഷൻ അൽഗോരിതംസ് ഒക്കെ അവർ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. നിങ്ങൾക്ക് വിൻഡോസിലാണെങ്കിലും ലിനക്സിലാണെങ്കിലും ഐ തിങ്ക് മാക്കിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള, ഐ തിങ്ക് ഞാൻ പേഴ്സണലി കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് Kdenlive ആണ്. Kdenlive പറ്റി കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ബേസിക് എഡിറ്റർ. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ആവറേജ് ടു ഹൈ ഒരു പ്രൊഫഷണൽ യൂസിൽ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ Kdenlive യൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. വിൻഡോസിൽ നിങ്ങൾ പ്രീമിയർ പ്രോയൊക്കെ വളരെ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷേ Kdenlive എന്ന് പറയുന്നത് പ്രീമിയർ പ്രോയുടെ അത്രയും അഡ്വാൻസ്ഡ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ എബവ് നോർമൽ ബേസിക് യൂസിന് മുകളിൽ Kdenlive എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ച് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇതും ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. പഠിച്ചെടുക്കാനെന്ന് പറയുന്നതും വളരെ എളുപ്പമുള്ള ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് Kdenlive എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആറാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് GIMP ആണ്. ആക്ച്വലി GIMP എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ചിലർക്കെങ്കിലുമൊക്കെ ഒരു നൊസ്റ്റാൾജി ആയിരിക്കും. അതായത് നമ്മൾ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊക്കെ IT പഠിക്കുന്ന സമയത്ത് അതൊരു സബ്ജക്റ്റായിട്ട് ഒരു ടോപ്പിക്കായിട്ട് GIMPനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ GIMP എന്ന് പറയുന്ന ആക്ച്വലി ഒരു ഇമേജ് മാനിപ്പുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനും കളർ കറക്ഷൻ നടത്താനൊക്കെ. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഇമേജ് എഡിറ്റർ അല്ല, പകരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ GIMPൽ പറ്റും. ഫോട്ടോഷോപ്പിനെ പകരം വയ്ക്കാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് കൂടിയാണ് GIMP എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയാനുള്ളത് അത് അവിടെ ഒരു ലേണിംഗ് കർവ് ഉണ്ട്. ഓക്കെ, എങ്ങനെയാണിത് യൂസ് ചെയ്യാന്നുള്ളത് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. വൺസ് നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു സോഫ്റ്റ്വെയർ പോലെയാണെങ്കിലും ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഇമേജ് മാനിപ്പുലേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് തന്നെ പറയാം. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, വിൻഡോസിലാണെങ്കിലും ലിനക്സിലാണെങ്കിലും. ഓക്കെ, ഇനി ഏഴാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ബ്രേവ് ആണ്. ബ്രേവിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഇത് വൺ ഓഫ് ദ പോപ്പുലർ ആയിട്ടുള്ള ബ്രൗസറാണ്, ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ബ്രൗസറാണ്. ആക്ച്വലി ബ്രേവ് എന്ന് പറയുന്നത് ക്രോമിയം ബേസ്ഡ് ആയിട്ടുള്ള ബ്രൗസറാണ്. ഓക്കെ, ക്രോമിയം എന്ന് പറയുന്നതാണ് ഓപ്പൺ സോഴ്സ്, അതിന് മുകളിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിവേയ്സ്, ബ്രേവ് എടുക്കുകയാണെങ്കിൽ കുറേയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ട്രാക്കിംഗ് പ്രൊട്ടക്ഷനും മാത്രമല്ല ബ്രേവ് റിവാർഡ്സ് പോലുള്ള നിങ്ങൾക്ക് ടാർഗറ്റ് ആയിട്ടുള്ള ആഡ് കണ്ടു കഴിഞ്ഞാൽ, അവർ തരുന്ന ആഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവാർഡായിട്ട് ബാഡ് ടോക്കൺസ് കിട്ടും. അത് നിങ്ങളുടെ ക്രിപ്റ്റോ വാളറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റും. സോ ബ്രേവ് എന്ന് പറയുന്നത് നിങ്ങളോട് അധികം പറയേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ബ്രേവ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ബ്രൗസറാണ്. ഇനി എട്ടാമത്തെ ആൻഡ് ഫൈനലായിട്ടുള്ള നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അത് ലിനക്സ് ആണ്. ലിനക്സ് എന്ന് പറയുന്ന ആക്ച്വലി എന്താ ഓപ്പൺ സോഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതിനെ പറ്റിയില്ലേ. ലിനക്സ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു കേർണലാണ്. ലിനക്സ് ബേസ് ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ ഡിസ്ട്രിബ്യൂഷൻസ് അവൈലബിൾ ആണല്ലോ. ഉബുണ്ടു ആണെങ്കിലും ലിനക്സ് മിൻ്റ് ആണെങ്കിലും പോപ്പോയിസ് ആണ് എങ്കിലും ആർച്ച് ലിനക്സ് ആണെങ്കിലും അങ്ങനെ കുറേയധികം സോഫ്റ്റ്വെയർസ് നമുക്ക് കുറേയധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ മൈക്രോസോഫ്റ്റ് പോലുള്ള അല്ലെങ്കിൽ മാക്കോയിസ് പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ പലപ്പോഴും കമ്പനിയുടെ കുറേ റിസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ട് അല്ലേ. പക്ഷേ ലിനക്സ് എന്ന് പറയുന്നത് മോർ ദൻ എന്താണ് പ്രൈവസിയാണ്, മോർ ദൻ നമ്മുടെ ഫ്രീഡം ആണ്. ഓക്കെ, അപ്പോൾ ഇനിയും നിങ്ങൾ ലിനക്സിലേക്ക് സ്വിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു സ്വിച്ച് ടു ലിനക്സ്. ഓക്കെ, യാ, സോ ഇതാണ് നമ്മുടെ കുറച്ച് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല കുറേയധികം ഓപ്പൺ സോഴ്സായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. കൂടുതലും നിങ്ങൾ കേട്ടിട്ടുള്ളൊക്കെയാണ് VLC പോലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ മോസില്ല ആണെങ്കിലും കുറേയധികം അങ്ങനെ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. സോ ഇനി ഇതുപോലത്തെ റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.